കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസം വൻ ബോംബ് പൊട്ടുമോ അല്ലെങ്കിൽ ആരെങ്കിലും പൊട്ടിക്കുമോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ലടേ. ഇന്നലത്തെ നമ്മുടെ സാബു എം ജേക്കബ് 2020 സാബു എം ജേക്കബിന്റെ പ്രസംഗവും ഇന്ന് രാവിലെ എണീക്കുമ്പോ കാണുന്ന മാത്യു കുഴൽനാടന്റെ പത്രസമ്മേളനവും എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ് മിക്കവാറും ഇറങ്ങി ഓടും തോന്നുന്നുണ്ട് എനിക്ക്. അല്ലെങ്കിൽ പിന്നെ ആസ് യൂഷ്വൽ മറ്റേ കമ്മി ക്യാപ്സ്യൂളായിട്ട് കുറെ പേര് ഇറങ്ങും, പാർട്ടി ഡിഫൻഡ് ചെയ്യാൻ ഇറങ്ങും, അങ്ങേര് കൈ പൊക്കി പിടിച്ച് എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയും, ആ വഴിക്ക് അങ്ങനെ പോകും. പിന്നെ ആരോടെങ്കിലുമൊക്കെ മരുമാനടക്കമുള്ളവരോട് പോയിട്ട് എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങേര് പോകും. അപ്പൊ ഒന്നില്ലെങ്കിൽ വൻ പൊട്ടിത്തെറികൾ സംഭവിക്കും, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മുടെയൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ഇവരൊക്കെ തമ്മിലുള്ള ഒളിബന്ധങ്ങൾ അതൊന്നും കൂടി സ്ട്രോങ് ആക്കി ഇവർ മുന്നോട്ട് കൊണ്ടുപോകും. എന്താണെങ്കിലും 2020 പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദിയിൽ ഇന്നലെ ഒരു മണിക്കൂറും ചില്ലറയും ഒക്കെ പ്രസംഗം നടത്തിയിട്ടുണ്ട് സാബു എം ജേക്കബ്. കിറ്റക്സിന്റെ സാബു എം ജേക്കബിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാനിവിടെ വെക്കുകയാണ്. എന്നെ എതിർക്കുന്ന സഖാക്കളോട് ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല, എന്റെ കയ്യിലിരിക്കുന്നത് ആറ്റം ബോംബാണ്. ആറ്റം ബോംബാണെങ്കിൽ സാബു എം ജേക്കബ് അത് പൊട്ടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പൊ റൈറ്റ് ടൈം ആണല്ലോ അല്ലെ, ഇപ്പൊ വെരി റൈറ്റ് ടൈം ആണ്. പൊളിറ്റിക്കലി നോക്കിക്കഴിഞ്ഞാലും ഒരു ബാക്ക് ഫൂട്ടിലാണ് ഇപ്പത്തെ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളത് പല കാരണങ്ങൾ കൊണ്ടും. പ്രത്യേകിച്ച് ഒരു കാരണം എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കാരണം തന്നെ നമുക്ക് പറയാൻ പറ്റും. SFIO അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു റൈറ്റ് ടൈം അല്ലേ? അല്ലാതെ നിങ്ങളിത് കയ്യിലിരുന്നിട്ട് ഞാൻ പൊട്ടിക്കും തേങ്ങ അറിഞ്ഞ എറിഞ്ഞൊടക്കി സ്വാമി, തേങ്ങ അറിഞ്ഞു എറിഞ്ഞൊടക്കി സ്വാമി എന്ന് പറഞ്ഞ പോലെ ഞങ്ങളിത് പറയാന്നല്ല, നിങ്ങൾ എറിഞ്ഞൊടച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മണി പാളില്ലേ? ഏത് എന്താണെങ്കിലും നമുക്ക് നോക്കാം എന്താണ് അങ്ങേര് പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷനിലായിരുന്നു. പൂത്തംകുരിശ് പോലീസ് വിളിക്കും, കുന്നത്തുനാട് പോലീസ് വിളിക്കും, എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും കൂടി തിരഞ്ഞെടുത്തയച്ച ഒരു MLA ചെയ്യുന്ന ദ്രോഹമാണ് എന്നോട്. എൻ്റെ പേരിൽ എത്ര ക്രിമിനൽ കേസുകളുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. പോലീസ് വന്ന് അന്വേഷണം നടത്തും, ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ കോടതിയിൽ പോയിട്ട് സ്ഥിരമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഒരു ഉത്തരവ് മേടിക്കേണ്ട അവസ്ഥയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും. ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല, സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ്. എന്നെ എതിർക്കുന്ന സഖാക്കള്, എന്നെ എതിർക്കുന്ന MLA, ഈ ജില്ലാ നേതൃത്വത്തിനോടാണ് ഞാൻ പറയുന്നത്, എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ്. ഓക്കെ, അപ്പോ ഈ ആറ്റം ബോംബ് കയ്യിൽ വെച്ചിട്ട് സാബു എം ജേക്കബ് എന്തിനാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾ ഇത് ഈ ആറ്റം ബോംബ് പൊട്ടിക്കാതെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഉണ്ടോ? കുന്നത്തുനാട് MLA PV ശ്രീനിജൻ നിങ്ങൾക്കെതിരെ നിരന്തരമായി കേസുകൾ കൊടുത്തും നിങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനം മുടക്കാൻ വേണ്ടി വൈഫൈ കട്ട് ചെയ്തും ജാമർ വെച്ചും നിങ്ങൾക്കുള്ള എല്ലാ മക്ക് വെച്ച പരിപാടി അങ്ങേര് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ ആ സാഹചര്യത്തിൽ റെസ്പോൺസിബിൾ പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ കയ്യിൽ സോളിഡ് എവിഡൻസ് ഉണ്ട്, പിണറായി വിജയന്റെ മകളെ അറ്റം ബോംബ് പൊട്ടിക്കുന്നത് പോലെ പൊട്ടിച്ചു കളയാൻ നിങ്ങളുടെ കയ്യിൽ സോളിഡ് എവിഡൻസ് ഉണ്ടെങ്കിൽ ആസ് എ റെസ്പോൺസിബിൾ പൊളിറ്റീഷ്യൻ, പാർട്ടി ഉണ്ടാക്കി നിങ്ങൾ ഇപ്പൊ കൃത്യമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ ബാക്കി പാർട്ടിക്കാർ പോലും അന്താളിച്ചു നിന്ന് പോകുന്ന രീതിയിലാണ് 2020 പാർട്ടിയുടെ വളർച്ചയും നിങ്ങളുടെ പ്രവർത്തികളും ഒക്കെ. സോ അത് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന് നിങ്ങളുടെ ഒരു വേഗത കൂടണം എന്നുണ്ടെങ്കിൽ, ആളുകളിലേക്കുള്ള വിശ്വാസ്യത നിങ്ങൾ കൂട്ടണം എന്നുണ്ടെങ്കിൽ, നിങ്ങളിലേക്ക് ഒരുപാട് പേര് വരണം. ഇവിടെ ഒരുപാട് പേര്, ഞാനടക്കമുള്ള ഒരുപാട് പേര് എന്തോന്ന് കമ്മ്യൂണിസ്റ്റ്, എന്തോന്ന് കോൺഗ്രസ്, എന്തോന്ന് BJP എന്ന് പറഞ്ഞ അന്തം വിട്ട് നിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇവിടെ. ആ അങ്ങനത്തെ ഒരുപാട് ആളുകളിലേക്ക് നിങ്ങളുടെ പാർട്ടിയുടെ ഒരു വിശ്വാസ്യത കൂട്ടി ഉറപ്പിക്കണം. ഓക്കെ, ഹിയർ കംസ് എ പാർട്ടി, ഹിയർ കംസ് എ മാൻ ഹു ഈസ് വെരി റെസ്പോൺസിബിൾ എന്ന് നിങ്ങൾക്ക് തോന്നിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബോംബ് പൊട്ടിക്കണം.
തേങ്ങ എറിഞ്ഞോട്ടിക്കണം സ്വാമി, എന്നാലേ നടക്കൂ. എറിഞ്ഞോട്ടിക്കണം, അല്ലാതെ എന്ത് പരിപാടി? ഒരു സൈഡിൽ ഷോൺ ജോർജ് ഒരു വഴിക്ക് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളതിൽ അങ്ങനെ ഒരു ആറ്റം ബോംബ് ഉണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടിക്കാതെ ഇത് പൊട്ടിക്കും പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പത്രമാധ്യമങ്ങൾ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് അടിവലിവുള്ള ആളാണോ എന്നുള്ളൊരു ചർച്ചയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു 30 ലക്ഷം രൂപേന്റെ കേസ്, അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വയ്ക്കാം. സാബു ആക 30 ലക്ഷം രൂപ, അതാണ് സംഗതി. കേട്ടോ, നമ്മുടെ CPM-ഉം കിറ്റക്സ് മുതലാളി സാബുവും ജേക്കബും തമ്മിലുള്ള ഇരിപ്പ് വശം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കീരിയും പാമ്പും പോലെയാണെന്ന് ഏതാണ്ട് എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ കൂടെ വേറൊന്നു കൂടി അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. CPM-ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിരിക്കുന്നത് ആ കിറ്റക്സാണ്. അതേന്ന് സാബുവും ജേക്കബിൻ്റെ കിറ്റക്സ് തന്നെ. കഴിഞ്ഞ സാമ്പത്തിക വർഷം 30 ലക്ഷം രൂപയാണ് CPM-ന് കൊടുത്തത്. ദേശീയ തലത്തിലെ കണക്കെടുത്താൽ ഏറ്റവും അധികം സംഭാവന നൽകിയ പട്ടികയിൽ രണ്ടാമതാണ് കിറ്റക്സിൻ്റെ സ്ഥാനം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് CPM ഫണ്ട് ചോദിച്ചു, ഞാനപ്പോൾ കൊടുത്തു എന്നാണ് സാബുവും ജേക്കബ് പറയുന്നത്. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണെന്ന് തോന്നുന്നു. പ്രഥമ ദൃഷ്ടിയാ അകൽച്ചയിലാണെങ്കിലും അന്തർധാര സജീവമാണല്ലോ എന്ന സിനിമാ ഡയലോഗ് അക്കാലത്ത് തന്നെ ഇറങ്ങിയത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ വരവ് ചിലവ് കണക്കിലാണ് ഈ കണക്കുമുള്ളത്. കിറ്റക്സ് ആസ്ഥാനം ഇരിക്കുന്ന കുന്നത്തുനാട് മണ്ഡലത്തിൽ നിന്നുള്ള CPM MLA PV ശ്രീനിജനും സാബുവും ജേക്കബും പൊതുവേദിയിൽ വെച്ച് കണ്ടാൽ പോലും തല്ലുകൂടുന്ന അവസ്ഥയ്ക്ക് ഇനിയെങ്കിലും ഒരു മാറ്റമുണ്ടാകുമെന്ന് കരുതാം. അപ്പൊ അന്തർധാര സജീവമാണോ എന്നുള്ള പത്രമാധ്യമങ്ങളുടെ ചോദ്യമൊക്കെ നിങ്ങൾ നേരിടുന്ന ടൈമില് ഇപ്പോഴും നിങ്ങൾ വന്ന് പറയുന്നത് നിങ്ങളെ അറസ്റ്റ് ചെയ്താൽ മാത്രം നിങ്ങൾ ആ ബോംബ് പൊട്ടിക്കും. അപ്പൊ നിങ്ങളെ അറസ്റ്റ് ചെയ്യാത്തടത്തോളം കാലം കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി ആണത്? അങ്ങനെ ബോംബ് പോലെ പിണറായി വിജയൻ സഖാവിന്റെ മകളെ എന്ത് കാര്യമാണ് നിങ്ങളതിലുള്ളത്? അത് അറിയാൻ ഓരോ മലയാളികളും നിങ്ങൾ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഞങ്ങൾക്ക് അത് അറിയാൻ താല്പര്യമുണ്ട് ഇല്ലേ. നിങ്ങളത് പറയണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നവരെ കാത്തിരിക്കാനാണെന്നുണ്ടെങ്കിൽ നോക്കാം. കാരണം പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ മകളെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഏത് അറ്റം വരെയും പോകുന്ന ഒരു അച്ഛനായതുകൊണ്ട് നിങ്ങൾക്കെതിരെ എന്തൊക്കെ വരും എന്നുള്ളത് കണ്ടറിയാൻ കോശി. കഴിഞ്ഞ 2 ആഴ്ചക്കാലം മുമ്പ് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ അന്തംകമ്മികളും കൊങ്ങികളും എല്ലാം കൂടി എന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാക്കി. കാരണം എന്താ? ഞാന് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് 30 ലക്ഷം രൂപ CPM പാർട്ടിക്ക് സംഭാവന കൊടുത്തു എന്നുള്ളത്. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഒരാൾ എനിക്കൊരു മെസ്സേജ് അയക്കുകയാണ്, ഡോണ്ട് ഫൂൾ ദി പീപ്പിൾ, നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കരുത്, അവരെ വിഡ്ഢികളാക്കരുത് എന്ന്. അല്ല, ഇത് നോർമലി ആരാണെങ്കിലും അങ്ങനെ ഒരു മെസ്സേജ് അയച്ചു പോകും സീരിയസ് ആയിട്ട്. കാരണം നിങ്ങളൊരു പാർട്ടി ഉണ്ടാക്കി രൂപീകരിച്ച് ആ പാർട്ടിയുടെ മെയിൻ ആളായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും വന്ന് പറയുന്നു നിങ്ങൾക്ക് വേറെ ഒരു ഏത് പാർട്ടി സീറ്റ് ഓഫർ ചെയ്താലും നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ പോകാനാണെങ്കിൽ ആളുകളെ ചതിച്ച് എനിക്ക് എന്നോ പോകാമായിരുന്നു എന്നൊക്കെ പറയുന്ന നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് 30 ലക്ഷം രൂപ എടുത്തു കൊടുക്കുന്നു. പിന്നെ നിങ്ങൾ പറയുന്നു എൻ്റെ കയ്യിൽ പിണറായി വിജയൻ്റെ മകളെ തകർക്കാൻ മാത്രം ഒരു ആറ്റം ബോംബ് കയ്യിലിരിക്കുന്നു. മനസ്സിലായോ? അപ്പോ സി ആളുകള് ഡൗട്ട് ചെയ്യും എപ്പോഴും. ഈവൻ ഞാനാണെങ്കിൽ പോലും ഞാൻ ഈ നിങ്ങളുടെ ഈ പ്രസംഗം കേട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേറെ കേസ് 2020 കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും താല്പര്യമുണ്ട്. അപ്പോൾ അതൊന്നുമല്ല ഇവിടുത്തെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇത്രയും സോളിഡ് ആയത്, അതായത് സ്വപ്നയുടെ കയ്യിലുള്ളതിനേക്കാൾ വലിയൊരു ആറ്റം ബോംബ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളത് എന്തിനത് എടുത്തു വെക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. സി നിങ്ങൾ ആ കാര്യങ്ങൾ പുറം ലോകത്തിനോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും നല്ലൊരു സിറ്റുവേഷൻ എവിടെ? കേരളത്തിൽ ഇതിലും നല്ലൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കയറി അടിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല സിറ്റുവേഷനാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. അത് നിങ്ങൾ ചെയ്യാത്തടത്തോളം കാലം ആളുകൾ ഇങ്ങനെ ചോദിക്കും നിങ്ങളോട്. ഇന്നലെ മുതല് നിങ്ങൾ വേറൊരു വാർത്ത കണ്ടു, ഇവിടുത്തെ മാധ്യമങ്ങള് ചില ചാനലുകള് എന്നെ സംഖ്യയാക്കി, നീ നാളെ കൊങ്ങിയാക്കും. അതുള്ളതാട്ടോ,
കാരണം ഞാൻ ഇന്നലെ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിൽ സാബുവും ജേക്കബ് ബി ജെ പിയുടെ മത്സരാർത്ഥിയായിട്ട് പോയി നിൽക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ബി ജെ പി സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടികയിൽ 2020 നേതാവ് സാബു എം ജേക്കബ്. എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലാണ് സാബു ജേക്കബിനെ പരിഗണിക്കുന്നത്. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരാണ് പട്ടികയിൽ. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ കൂടാതെ കൊല്ലപ്പെട്ട ഒ ബി സി മോർച്ച നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ ഭാര്യ ലിഷ രഞ്ജിത്തിന്റെ പേരുമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ന്യൂസുകൾ പല സ്ഥലത്തു നിന്നായിട്ട് പടച്ചു വിട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചും സാബുവൻ ജേക്കബ് പറയുന്നുണ്ട്. 2021 തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാര് ഉമ്മൻചാണ്ടി, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, ഇവർ മൂന്ന് പേരാണ് എൻ്റെ വീട്ടിൽ വന്നത്. രാത്രി 10 മണി മുതൽ രാവിലെ 2 മണി വരെ ഇരുന്ന് ചർച്ച ചെയ്തു. എനിക്ക് 3 സീറ്റ്, അവസാനം 5 സീറ്റ് വരെ ഓഫർ ചെയ്തു. എനിക്ക് മന്ത്രിയാവണം, MLA ആവണമെങ്കിൽ അന്ന് എൻ്റെ തലയാട്ടിക്കഴിഞ്ഞാൽ എനിക്ക് MLA ആവാം, മന്ത്രിയാവാം. ഇതുപോലെ തന്നെ LDFിൻ്റെ എല്ലാ നേതാക്കന്മാരും, അതായത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി, CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ചന്ദ്രൻപിള്ള, ഇതിനു മുമ്പിലത്തെ സെക്രട്ടറിമാർ, ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി രാജീവ്, ഇവരെല്ലാവരും കൂടി 5 തവണയാണ് രാത്രി തലയിൽ മൂടി എൻ്റെ വീട്ടിൽ വന്ന് പതങ്ങി പതങ്ങി വന്ന് എന്നോട് ചർച്ച ചെയ്തത്. ഇല്ല എന്നവര് പറയട്ടെ, വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോ പ്രിയപ്പെട്ട ഡിഫിക്കാരെ, SFIക്കാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവരൊക്കെ രാത്രി പാത്തും പതങ്ങിയും വന്ന് എന്റെ സഹായം, എന്റെ ചെക്ക് മേടിച്ചു കൊണ്ടുപോകുന്നവരാണ്. നിങ്ങളെയൊക്കെ വിട്ടികളാക്കി എന്റെ വീട്ടിലേക്ക് വിട്ട് കത്തിക്കും, ഞങ്ങൾ കത്തിക്കും, പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുമ്പോ ഓർക്കണം, ഈ നേതാക്കന്മാരുടെ ആരുടെയെങ്കിലും കുട്ടികൾ അതിന്റെ കൂടെ ഉണ്ടായിരുന്നോ എന്ന്. ഡിഫിക്കാര് നിന്ന് നിൽപ്പിന് ഒരുക്കി പോയി കാണും. അവരൊരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ഇങ്ങനൊരു അന്തർധാര സജീവമായിരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഇവർ പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് വിടാം, കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി തരാം. ഷെടാ, ഇതിപ്പോ മൊത്തത്തിൽ മാസപ്പടി പോണ വണ്ടിയായി പോയല്ലോ ഇപ്പോഴത്തെ പരിപാടികൾ എന്നാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോ എന്താ അറിയോ, ഈ പെൻഷൻ പൈസ തികയാതെ വരുമ്പോ ഒരു വകയ്ക്ക് തീർന്നു തുടങ്ങുമ്പോ പിന്നെ മാസപ്പടി പിടിച്ചു വെക്കാം എന്നായിരിക്കാം. എന്നാണെങ്കിലും ഇത് ആക്ച്വലി ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാവിലെ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിലാണ് ഒരു സൈഡിൽ നമ്മളെ മാത്യു കുഴൽനാടൻ്റെ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മൂപ്പരിപ്പോൾ പറയുന്നത് തോട്ടപ്പള്ളിയിലെ ഖനനം CMRന് ഗുണമുണ്ടാവും വിധം മുഖ്യമന്ത്രി ഇടപെട്ടതിൻ്റെ തെളിവ് പുറത്തു വിടുന്നു, മുഖ്യമന്ത്രി സർക്കാരോ CPMO മറുപടി നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് അവിടെ ഒരു സൈഡിൽ കൂടി ഇതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ കയ്യിൽ ആറ്റം ബോംബ് വെച്ചിട്ട് നിങ്ങൾ നിൽക്കുന്നത്, ഇലക്ഷൻസാണ് വരാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇതിനും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എവിടെയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ആസ് എ പൊളിറ്റീഷ്യൻ, നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളെ പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും, പക്ഷെ ഒരു റെസ്പോൺസിബിൾ പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ, നിങ്ങളെ കയ്യിൽ ഇതേപോലെ ഒരു ആറ്റം ബോംബ് ഇരിക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാൻഡ് ഓവർ ഇറ്റ് ടു ദി സിസ്റ്റം. അതോ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിതെടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ ഇതിൽ ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടും എന്നുള്ള പേടി കൊണ്ടാണെങ്കിൽ അതിൻ്റെ മുകളിലും ഇവിടെ സിസ്റ്റമുണ്ട്. ഇല്ല ഈ പത്രമാധ്യമങ്ങളിലൂടെ ആളുകൾ അറിയേ, പൊതുജനം അറിയേ, നിങ്ങൾക്ക് പുറത്തു വിടാം. അത് നിങ്ങളുടെ പാർട്ടിയുടെയും നിങ്ങളുടെയും വിശ്വാസ്യത കൂട്ടുകയുള്ളൂ. അല്ലാതെ ഇപ്പൊ ജനങ്ങൾ ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് തേങ്ങ എറിഞ്ഞൊടിക്കുക സ്വാമി, തേങ്ങ എറിഞ്ഞൊടിക്കുക സ്വാമി എന്ന് പറഞ്ഞിട്ട് പറച്ചിന് മാത്രമായിരിക്കും. എനിക്ക് തോന്നുന്നു പത്രമാധ്യമങ്ങളാണെങ്കിൽ പോലും ഇത് ഏറ്റെടുക്കും തോന്നുന്നില്ല, ആരെങ്കിലും ഏറ്റെടുക്കും, ഞാൻ കണ്ടില്ല. ഞാൻ വളരെ ചുരുക്കം ചില ചാനലുകളിൽ മാത്രം ഇങ്ങനെ ഒരു വെല്ലുവിളി വന്നു എന്നേ കണ്ടുള്ളൂ. പക്ഷെ കമന്റ് ബോക്സിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നതാണ് നിങ്ങളത് പുറത്തുവിട്, ആറ്റം ബോംബ് എന്താണെന്ന് ജനങ്ങൾ അറിയട്ടെ. കാരണം നമ്മളെയൊക്കെ മുക്കിയും പറ്റിച്ചു ഇവർ എത്ര കാലം ഇത് ഉണ്ടാക്കുന്നു നമുക്കൊന്ന് അറിയണമല്ലോ.